പൌരത്വ നിയമത്തിന്റെ കാര്യത്തിലാവട്ടെ, അന്തർദേശീയ സമൂഹത്തിൽ നിന്ന്, അമേരിക്കയുടെ കോൺഗ്രസിന്റെ റിസർച്ച് കമ്മിറ്റിയിൽ നിന്ന്, അമേരിക്കയുടെ കോൺഗ്രസിന്റെ സംയുക്ത സമിതികളിൽ നിന്നൊക്കെ നേരിട്ട വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ ഇതാ ഞങ്ങൾക്കൊപ്പം ട്രംപ് ഉണ്ട് എന്ന് മോദി തോളിൽ കൈയിട്ടുകൊണ്ട് ഹൂസ്റ്റണിൽ നടക്കുന്ന നടത്തം പോലെ 22 കിലോമീറ്റർ ഒരു റോഡ് ഷോ നടത്തുന്നു. ആ റോഡ് ഷോയിലൂടെ ലോകമെമ്പാടും തുറന്നു വെച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകൾ ഇതാ മോദിയും ട്രംപും തോളിൽ കൈയിട്ടു നടക്കുന്നു. ഏതോ ഒരു സിനിമയിൽ ജയറാമും മമുക്കോയും തമ്മിൽ ഇനി ആരുണ്ടടാ ഞങ്ങളെ എതിർക്കാൻ എന്ന ദൃശ്യം കാണിക്കുന്നത് പോലെ ലോകത്തെ മുഴുവൻ ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു ദൃശ്യം കാണിച്ചുകൊണ്ട് ലോകത്തിൽ എല്ലാ വിമർശനങ്ങളെയും അടക്കാനുള്ള തന്ത്രം എന്ന നിലയിൽ കൂടി വ്യാഖ്യാനിക്കാൻ വേണം അതിന്. വളരെ ചീപ്പായിട്ടുള്ള ഒരു താരതമ്യമായി പോയി. നിങ്ങൾ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റും ചീപ്പായി അങ്ങനെ മാധ്യമം പുറത്തു. അല്ല, സിനിമയുടെ കഥ പറയുന്നത് ഇത് ഇതുപോലെ വളരെ സീരിയസ് ആയിട്ട് ഡിബേറ്റ് നടക്കുന്ന സമയത്ത് വളരെ ചീപ്പായിട്ടുള്ള താരതമ്യങ്ങൾ കൊണ്ടുവരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു രാജ്യമാണ് സാർ ഇന്ത്യ. So what? ക്രിക്കറ്റ് കളി ഇല്ലാത്ത രാജ്യം അങ്ങനെ പറയാം. അമേരിക്ക ക്രിക്കറ്റ് ഒരുപക്ഷെ അവർക്ക് ICC ഇതിലുണ്ടാവില്ല, അപ്പൊ അവർ കളിക്കാതെ എന്താ പ്രശ്നം? എന്താ കാര്യം? അതിലെന്താ വിഷയമുള്ള? അവിടെ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അമേരിക്കയുടെ സ്പോർട്സ് പോളിസിയിൽ ക്രിക്കറ്റ് പ്രഥമ പരിഗണനയിലില്ല. ആ പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. നമുക്ക് അത് തൽക്കാലം വിടാം. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വന്നാൽ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ അല്ല, അതാണ് ഞാൻ പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെ വിളിച്ചു? എന്റെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.